ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അതുല്യസ് ക്രാഫ്റ്റ് വേൾഡ്. ഇന്ന് നമ്മൾ ഗിൽറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു ഈസി ആൻഡ് സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതേപോലെ ഒരു കുപ്പി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ഉണക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മേലെയായിട്ട് ഇതേപോലെ വൈറ്റ് കളർ അക്രിലിക് കളറ് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ബേസ് കോട്ട് അടിക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മേലെ ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുത്തു. അപ്പോഴാണ് എനിക്ക് നല്ലൊരു പെർഫെക്ഷനിൽ ഇത് കിട്ടിയത്. നിങ്ങൾക്കിത് സ്പോഞ്ചോ അല്ലെങ്കിൽ ബ്രഷോ വെച്ചിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ്ട് ഫസ്റ്റ് കോട്ട് അടിച്ച് നമുക്ക് ഈ ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മേലെയായിട്ട് ഇതേപോലെ ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ട് നിങ്ങൾക്ക് ചേഞ്ചസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടാവും. ആദ്യത്തെ ഒരു കോട്ട് അടിച്ചതിനെക്കാട്ടും നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് വരും നമുക്ക് രണ്ടാമത്തെ കോട്ട് അടിച്ച് കിട്ടുമ്പോൾ. അപ്പം ഞാൻ ഇതേപോലെ ഈ ഒരു ബോട്ടിൽ മൊത്തം പെയിൻറ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഗിൽറ്റർ ഫോം ഷീറ്റ്സ് വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഈ ഒരു പർപ്പിൾ കളറിലുള്ള ഫോം ഷീറ്റാണ്. വൈറ്റ് ആൻഡ് പർപ്പിൾ കളറാണ് ഈ ഒരു ബോട്ടിലാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഈ ഒരു ബോട്ടിൽ വർക്ക് ചെയ്യാവുന്നതാണ്. നല്ല കോമ്പിനേഷൻസ് ഉള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗിൽറ്റർ ഉള്ള ഫോം ഷീറ്റോ ഗിൽറ്റർ ഇല്ലാത്ത ഫോം ഷീറ്റോ യൂസ് ചെയ്യാം. ഗിൽറ്റർ ഉള്ള ഫോം ഷീറ്റ് ആയിരിക്കും ഈ ഒരു ബോട്ടിൽ വർക്ക് കാണാൻ കുറച്ചും കൂടെ ലുക്ക് കിട്ടാം. അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മുടെ ഈ ഒരു ഫോം ഷീറ്റിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ വീതിയിൽ ഇതേപോലെ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പീസ് നമ്മുടെ ഗിൽറ്റർ ഫോം ഷീറ്റിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ആദ്യം ഞാൻ കറക്റ്റ് സൈസൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തു. ഈ ഒരു പീസിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിലങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് പല സൈസിലിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നോർത്ത് ഭയങ്കര ഓവറാവാനും പാടില്ല. നമുക്ക് ആ ഒരു കറക്റ്റ് ട്രയാങ്കിളിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടണം. പിന്നെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫോം ഷീറ്റിൽ നിന്ന് ഒരു അര പീസ് മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അത്ര എടുത്തപ്പോൾ തന്നെ എനിക്ക് ബോട്ടിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിൽ ഇതേപോലത്തെ കുറേ പീസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതേപോലെ കുറച്ചധികം പീസസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസസും നമ്മുടെ ബോട്ടിലിൻ്റെ മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഇത് ഫെവിബോണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവിക്കോൾ വെച്ചിട്ടാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്നൊന്നും ഒട്ടിക്കിട്ടത്തില്ല. ഫെവിബോണ്ട് വെച്ചിട്ടായിട്ട് പോലും അത് കുറച്ച് ടൈം എടുത്ത് അത് ഒട്ടിച്ചു കിട്ടാനായിട്ട്. അപ്പോൾ ഗ്ലൂഗൺ എടുക്കുന്നതായിരിക്കും ഇട്ടത് പെട്ടെന്ന് ഒട്ടിച്ചു കിട്ടാനായിട്ടുള്ളൊരു നല്ല മാർഗം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ ഫസ്റ്റ് ആദ്യത്തെ ഒട്ടിച്ചില്ലായിരുന്നോ, അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ നമ്മൾ ആദ്യം അടിച്ച ഒരു ബേസ് കോട്ടില്ലേ, ആ ഒരു വൈറ്റ് കളറ് ഇളകിപ്പോന്നു. ആ ഒരെണ്ണത്ത് മാത്രം ആ ഒരു പീസിന് മാത്രമേ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടി. പിന്നെ നമ്മളിത് ചെയ്യുമ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഓരോ പീസസും ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ വൈറ്റ് കളറ് ആ ഒരു പിങ്ക് കളറിൻ്റെ അടുത്തിരിക്കുന്നത് കാണുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിത് വലിയ ലെവലൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്ന രീതിയിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല അറേഞ്ചൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരേ രീതിയിൽ തന്നെ ഈ ഒരു ഷേപ്പിങ്ങിന് പലതായിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ ഫെവിബോണ്ട് ഈ ഒരു ഷീറ്റിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് എമൗണ്ട് ഫെവിബോണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറേ എടുക്കുകയാണെങ്കിൽ ആ ഒരു വൈറ്റ് ആക്രിലിക് കളറിൻ്റെ മേലെയായിട്ടും ഇതേപോലെ ഫെവിബോണ്ട് യെല്ലോ കളറിൽ വന്ന് നിൽക്കും. അപ്പോൾ അത് കാണാൻ രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ നമുക്ക് ഇതേപോലെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് ഈ ഒരു ബോട്ടിൽ മൊത്തം ഫിൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാനിതാണ്ട് ഹാഫ് പോർഷൻ ബോട്ടിൽ മൊത്തം ഇതേപോലെ ഗിൽറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മേലെയും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അവസാനം ഞാൻ ഇതേപോലെ ഒരു പീസ് നമ്മുടെ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിബോണ്ട് വെച്ചിട്ട് തന്നെയാണ് ഇത് ഒട്ടിച്ചു കൊടുത്തത്. ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സാറ്റിൻ റിബൺ വെച്ചു കൊടുക്കാം. ഫോം ഷീറ്റ് ഒടിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിൽ മൊത്തം ഇതേപോലെ ഫോം ഷീറ്റെല്ലാം ഒട്ടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ടോപ്പ് ഭാഗത്ത് ഒട്ടിച്ച ആ ഒരു ഫോം ഷീറ്റില്ലേ, അതിൻ്റെ മേലെയായിട്ട് കുറച്ച് സ്റ്റോണും കൂടെ വെച്ച് കൊടുത്ത് അത് കാണാൻ കുറച്ചും കൂടെ ലുക്കാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്.
കുഞ്ഞിക്കുട്ടികൾക്കും ഈ ഒരു ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു വർക്കിൻ്റെ അവസാനം വാർണിഷ് അടിക്കുന്ന നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ക്രാഫ്റ്റ്സ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയേക്കും ബൈ ബൈ.